ഒന്ന് വലിച്ചെറിയാതെ, ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ വലിച്ചെറിയുക, കത്തിക്കാന്നുള്ള ഒരു ശീലം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. അത് ജലാശയങ്ങളിലാവാം, മറ്റുള്ളവന്റെ വീട്ടിന്റെ പറമ്പിലാവാം, എവിടെയാണ് ജലാശയങ്ങൾ വലിച്ചെറിയുക കത്തിക്കുക എന്നുള്ള ശീലം ഉപേക്ഷിക്കുന്നു ഒന്നാമത്തത്. രണ്ടാമത്തത് പോസിബിൾ ആണെങ്കിൽ ഫുഡ് വേസ്റ്റുകൾ, ഒരുപാട് ഗവൺമെന്റ്സിന് ഒരുപാട് ഫുഡ് വേസ്റ്റുകൾ ഓൺ കമ്പോസ്റ്റ് ചെയ്യാൻ, അല്ലെ ബയോഗ്യാസസ് അങ്ങനെ എന്തെങ്കിലും ഡിവൈസസ് ഫുഡ് വേസ്റ്റുകൾ ഓൺ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഓഫ് അനദർ ബെസ്റ്റ് പ്രാക്ടീസാണ്. മൂന്നാമത്തത് നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ്, മിനിമം ആയിട്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണമെന്ന് പറയാം. ഒന്ന് ഈ ഫുഡ് വേസ്റ്റുകൾ വേറെയും, രണ്ടാമത്തെ പ്ലാസ്റ്റിക്സ്, പേപ്പർ, ഗ്ലാസ് എല്ലാം സെക്കൻഡിലും, ഫുഡ് ബാഗ് എല്ലാം മറ്റൊരു ബാഗിലും, മൂന്നാമത്തെ നാപ്കിനും ഡയപേഴ്സും, ഇതുപോലെ സാനിറ്ററി വേസ്റ്റുകൾ, കോണ്ടംസ്, ഇതുപോലെ ബയോമെഡിക്കലായിട്ടുള്ള എന്തെങ്കിലും പേഷ്യൻസുകളിലാണെങ്കിൽ, ഇങ്ങനെ മിനിമം ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് വീട്ടിൽ സെക്യൂരിറ്റി വരികയാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അല്ല സ്വകാര്യ സ്ഥാപനങ്ങൾ ആര് കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, വളരെ ഈസിയാണ് അവർക്ക് മാനേജ് ചെയ്യാൻ. ഇതാണ് പിന്നെ അറ്റ്ലീസ്റ്റ് ചെയ്യണം. നമ്മൾ വീട്ടിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസം 50 രൂപ, ഒരു മാസം ഒരു 100 രൂപ ഇതിന് പേ ചെയ്യാൻ നമ്മൾ അതിന് ബഡ്ജറ്റ് ആരാണെങ്കിലും എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യണമെങ്കിൽ ഒരു മാസം ഒരു 100 രൂപ ഇതിനെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവാന്നുള്ളത് മറ്റൊരു ഫാക്ടേഴ്സാണ്. നമ്മൾ ഇലക്ട്രിസിറ്റിയെ പോലെ അല്ല വാട്ടറിനെ പോലെ തന്നെ ഒരു മറ്റൊരു എസെൻഷ്യൽ സർവീസ് ആയിട്ട് നമ്മൾ കാണുകയും അതിന് വരുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുകയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്.